എൻ്റെ പേര് സഫിയ പി എം എന്നാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്കിവിടെ കുറേ എന്നേക്കാൾ സീനിയേഴ്സായിട്ടുള്ള കുറേ ആൾക്കാരെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അവരോടൊരു ചോദ്യം ചോദിക്കാൻ തോന്നി. ഞാൻ എനിക്ക് 50 വയസ്സുണ്ട്. അപ്പോൾ ഒരു 10, 60, 70 വയസ്സൊക്കെയുള്ള എന്നേക്കാൾ സീനിയറായ ആൾക്കാരോട് എനിക്കുള്ളൊരു ചോദ്യം, 60കളിലും 70കളിലുമുള്ള യുവത്വം യുക്തിവാദ രംഗത്തും അല്ലെങ്കിൽ അവരുടെ ലൈഫിലും നേരിട്ടിരുന്ന അവരെ ജീവിച്ചിരുന്ന ആ ഒരു സെക്യുലർ ലൈഫാണോ ഇന്ന് 2024 കഴിഞ്ഞ ഞങ്ങൾ ജീവിക്കുന്നത്? അതായത് എനിക്ക് കുറച്ചുകൂടെ അനുഭവപ്പെട്ടത്, എനിക്ക് കുറച്ചുകൂടെ തോന്നിയത്, 60കളിലെയും 70കളിലെയും യുവത്വം കുറച്ചുകൂടെ സെക്യുലറായ ഒരു ലൈഫ് ജീവിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഡാഡിയുടെ കസിൻസിൻ്റെയൊക്കെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ ഇന്ന് കുറച്ചുകൂടെ മനുഷ്യർ മതങ്ങളിലേക്കും ജാതിയിലേക്കും ഒക്കെ കുറച്ചുകൂടെ തിരിഞ്ഞോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പം അതിന് എനിക്ക് സീനിയേഴ്സാണ് ഉത്തരം തരേണ്ടത്. ഇന്ന് കുറച്ചുകൂടെ നമ്മൾ എല്ലാവരും, ഹിന്ദുക്കളായാലും മുസ്ലിംസ് ആയാലും ഒക്കെ കുറേ കൂടെ മതത്തെ മുറുകി പിടിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ വീട്ടിലെ പേര് മിനി എന്നാണ്. അപ്പോൾ അതെൻ്റെ ഡാഡി ഇട്ട പേരാണ് മിനി എന്ന്. അപ്പോൾ വീട്ടിലൊക്കെ വിളിക്കുന്നതൊക്കെ മിനി എന്നാണ്. സഫിയ എന്ന പേരിൻ്റെ ഉപ്പാപ്പ ഇട്ട പേരാണ്. എന്നേക്കാൾ ഒരു 5 വയസ്സിനും 8 വയസ്സിനും മൂത്ത 2 കസിൻ സിസ്റ്റേഴ്സ് എനിക്കുണ്ട്. ആ മൂത്താപ്പയുടെ പേര് അബ്ദുൽ ഖാദർ എന്നായിരുന്നു, ചേരാനല്ലൂർ സ്വദേശിയാണ്. മൂത്താപ്പയുടെ മക്കൾക്ക് ഇട്ട പേര്, മൂത്ത ആൾ കിട്ടത് യമുന എന്നും രണ്ടാമത്തെ ആൾ കിട്ടത് മാലിനി എന്നുമായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു, കാരണം അവർക്ക് അന്ന് അവർ യമുനയെന്നും മാലിനിയെന്നും ഒക്കെ ഒരു മുസ്ലിം സമുദായത്തിൽ പേരിടുന്നത് വളരെ സ്വാഭാവികമായിരുന്നു. എനിക്ക് മിനി എന്നുള്ള പേര് ഒരു സ്വാഭാവികമായിരുന്നു. ഒരു എന്നേക്കാൾ ഒരു 8-10 വയസ്സ് മൂത്ത ഒരു ഇത്താത്തയുണ്ട് എനിക്ക്. അവരുടെയും ഒഫീഷ്യൽ പേര് മിനി എന്നാണ്. ഇന്ന് അങ്ങനെ ഒരു 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 മതമില്ലാത്ത, പ്രത്യേകിച്ച് ഈ അറബിക് പേരുകളല്ലാത്ത പേരുകൾ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഈ അബ്ദുൽ ഖാദർ മൂത്താപ്പ നല്ല ഒന്നാന്തര യുക്തിവാദിയായിരുന്നു, ഇസ്ലാമിക പണ്ഡിതനായിരുന്നു, ശരീഅത്തും എല്ലാം നന്നായി പഠിച്ച് നന്നായി വിമർശിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അവരും ഡാഡിയുടെ കസിൻസ് ഒരുവിധം എല്ലാവരും തന്നെ നിരീശ്വരവാദികളോ യുക്തിവാദികളോ ഒക്കെ ആയിരുന്നു. പിന്നെ ഈ അവസാനം അവരൊക്കെ, അതിൽ അബ്ദുൽ ഖാദർ മൂത്താപ്പ ഒഴിച്ചു ബാക്കി എല്ലാവരും ഈ ജീവിത സായാഹ്നത്തിൽ തിരികെ കലിമ ചൊല്ലിയിട്ടുണ്ട്, പള്ളികളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കുടുംബ സാഹചര്യം വെച്ച് നോക്കുവാണെങ്കിൽ ഈ 60കളിലെയും 70കളിലെയും യുവത്വമാണ് ഞങ്ങളെക്കാൾ കുറച്ചുകൂടെ സെക്യുലറായി ജീവിക്കാൻ പറ്റിയതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇന്ന് ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ എൻ്റെ അമ്മായിമാരോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ മുൻ തലമുറ, അവർ സാരിയും ബ്ലൗസും അല്ലെങ്കിൽ പാവാടയും ബ്ലൗസും പിന്നെ ഒരു കുഞ്ഞുതട്ടവും, സാരി ഉടുക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വല്ല കാർന്നവന്മാരെ കാണുമ്പോൾ മാത്രം തലയിലിടുമായിരുന്നു. ഇന്നിപ്പോൾ എൻ്റെ കസിൻസ് എന്നേക്കാൾ ഒരു 10, 20, 30 വയസ്സ് താഴെയുള്ള എൻ്റെ കസിൻസ് എല്ലാം മറ്റേ പൊറോട്ടക്കെട്ട് കെട്ടിയാണ് നടക്കുന്നത്. അപ്പോൾ മറ്റത് നമുക്കൊരു ഒരു ചെറിയൊരു ഐഡൻറ്റിറ്റി, നമ്മൾ മുസ്ലിംസാണ്. അപ്പോൾ ആരെങ്കിലും കാർന്നവന്മാരെയോ ഉസ്താവന്മാരെയോ ഒക്കെ കാണുമ്പോൾ ഒരു ബഹുമാനാർത്ഥം ആ സാരിത്തലപ്പ് വലിച്ചൊന്നിടുമായിരുന്നു എന്നതിലപ്പുറം വളരെ ഇസ്ലാമിക്കായിട്ട് ഭയങ്കര ആ ഒരു അങ്ങനെയൊന്നും ജീവിച്ചിരുന്നില്ല. അപ്പോൾ തിരികെ പോക്കാണോ അതോ നമ്മൾ കുറച്ചുകൂടെ പ്രോഗ്രസ് ചെയ്തോ അതോ തിരിച്ചു പോയോ തിരിച്ചു നടന്നോ എന്ന് പറയേണ്ടത് ഈ നിങ്ങൾ സീനിയേഴ്സാണ്. കാരണം നിങ്ങൾ ഈ രണ്ട് കാലഘട്ടവും കണ്ടവരാണല്ലോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് വിഷയം, ഞാൻ സാധാരണ പറയാറുള്ള, എവിടെയെങ്കിലും 4 ആളെ കിട്ടിയാൽ പറയാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ മുസ്ലിം പേഴ്സണൽ ലോയാണ്. മുസ്ലിം പേഴ്സണൽ ലോയിൽ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്ന, അതിൽ മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ
അതിനകത്ത് രണ്ട് കേസിൽ, സുപ്രീം കോടതിയിൽ നിലവിലിരിക്കുന്ന രണ്ട് കേസിൽ ഞാൻ, ഒരു കേസ് ഞാൻ പേഴ്സണലായി കൊടുത്തിട്ടുണ്ട്, ഒരു കേസ് ഞാൻ കക്ഷി ചേർന്നിട്ടുണ്ട്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഖുറാൻ സുന്നത്ത് സൊസൈറ്റി. ഖുറാൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറയുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചേകന്നൂരിൻ്റെ സംഘടനയാണ്. അവർ മുസ്ലിം വ്യക്തി നിയമങ്ങളിൽ പരിഷ്കാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഖുറാൻ സുന്നത്ത് സൊസൈറ്റി കൊടുത്തിരിക്കുന്ന കേസിനകത്ത് റീസെൻ്റ്ലി ഞങ്ങൾ 7 സ്ത്രീകൾ കൂടെ കക്ഷി ചേർന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം വ്യക്തി നിയമം ഭരണഘടനാ അനുസൃതമായി പരിഷ്കരിക്കണം. എന്തുകൊണ്ടെന്നാൽ മുസ്ലിം വ്യക്തി നിയമത്തിനകത്ത് ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന എല്ലാ വ്യക്തികൾക്കും വാഗ്ദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങൾക്ക് എതിരായ തുല്യത എന്ന മൗലിക, നമുക്ക് 14 മുതൽ 18 വരെ ഉള്ള ആർട്ടിക്കിൾസ് തുല്യത വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ തുല്യതയ്ക്കെതിരായ കുറേ നിയമങ്ങൾ മുസ്ലിം വ്യക്തി നിയമത്തിനകത്തുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ, എൻ്റെ ഫാദർ വിശ്വാസിയല്ല. അപ്പം എൻ്റെ ഫാദറിന് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. ഞങ്ങൾ രണ്ട് മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. അദ്ദേഹത്തിന് ഇപ്പം നിങ്ങൾ ചോദിക്കും, അദ്ദേഹം വിശ്വാസിയല്ലല്ലോ, അപ്പോൾ വേണമെങ്കിൽ വില്ലെഴുതി വെച്ചുകൂടെ? വില്ലെഴുതി വയ്ക്കാം. കാരണം മുസ്ലിം പേഴ്സണൽ ലോ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് 1937, ഇതാണ് മുസ്ലിം പേഴ്സണൽ ലോ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ടിൻ്റെ ആക്ട്. ഈ ആക്ട് എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ആക്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-4 മാക്സിമം പോയാൽ 5 പേജ്, ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് സെക്ഷൻസ് വന്നിട്ട് ഒരു 4-5 സെക്ഷൻസേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. വില്ലെഴുതാം. കാരണം ഇതിനകത്ത് സെക്ഷൻ 2, 2 ഉം 3 ഉം നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സെക്ഷൻ 2-നകത്ത് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് പേഴ്സണൽ ലോ ടു മുസ്ലിംസ് നോട്ട് വിസ്റ്റാൻഡിങ് എനി കസ്റ്റം ഓർ യൂസേജ് ടു ദ കോൺട്രറി ഇൻ ഓൾ ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് ഇൻറ്റർസ്റ്റേറ്റ് സക്സഷൻ സ്പെഷ്യൽ പ്രോപ്പർട്ടി ഓഫ് ഫീമെയിൽസ് ഇൻക്ലൂഡിങ് പേഴ്സണൽ പ്രോപ്പർട്ടി ഇൻഹെറിറ്റഡ് ഓർ ഒബ്ടൈൻഡ് അണ്ടർ ദ കോൺട്രാക്ട് ഓർ ഗിഫ്റ്റ് ഓർ എനി അതർ പ്രൊവിഷൻസ് ഓഫ് പേഴ്സണൽ ലോ മാരേജ് ഡിസൊല്യൂഷൻ ഓഫ് മാരേജ് ഇൻക്ലൂഡിങ് തലാഖ് ഇല സിഹർ ഖുല മുബാരത്ത് മെയിൻ്റനൻസ് ഡവർ ഗാർഡിയൻഷിപ്പ് ഗിഫ്റ്റ് ട്രസ്റ്റ് ട്രസ്റ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് വഖഫ് ദ റൂൾ ഓഫ് ഡിസിഷൻ ഇൻ കേസസ് വെയർ ദ പാർട്ടീസ് ആർ മുസ്ലിം ഷാൽ ബി ദ മുസ്ലിം പേഴ്സണൽ ലോ. അതായത് ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾക്ക് ഒരു മുസ്ലിമായി ജനിച്ച ആൾക്ക് മുസ്ലിം പേഴ്സണൽ ലോയായിരിക്കും ബാധകം. ഇനി നമുക്ക് സെക്ഷൻ 3 ഒന്ന് നോക്കാം. പവർ ടു മെയ്ക്ക് ഡിക്ലറേഷൻ എനി പേഴ്സൺ ഹു സാറ്റിസ്ഫൈ ദ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ദാറ്റ് ഹീ ഈസ് എ മുസ്ലിം ആൻഡ് ദാറ്റ് ഹീ ഈസ് കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട് വിത്തിൻ ദ മീനിങ് ഓഫ് സെക്ഷൻ 11 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ആൻഡ് ദാറ്റ് ഹീ ഈസ് എ റെസിഡൻറ്റ് ഓഫ് ടെറിട്ടറി എന്ന് വെച്ചാൽ ഇന്ത്യൻ ടെറിട്ടറി. അങ്ങനെയുള്ള ആൾക്ക് അഡോപ്ഷനിലും വില്ലിലും ലെഗസീസിലും, അത് ഇന്ത്യ ഒരു കോമ്പീറ്റൻ്റായ ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യാൻ കോമ്പീറ്റൻ്റായ ഒരാൾക്ക് അഡോപ്ഷനിലും വില്ലിലും ലെഗസീസിലും കൂടി മുസ്ലിം വ്യക്തി നിയമം ബാധകമാകണമെങ്കിൽ ഒരു കോമ്പീറ്റൻ്റ് അതോറിറ്റിയുടെ മുമ്പിൽ ഒരു ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം, എനിക്ക് മുസ്ലിം പേഴ്സണൽ ലോ കൂടെ ബാധകമാകണമെന്ന്. അങ്ങനെ കോമ്പീറ്റൻ്റ് അതോറിറ്റിയുടെ മുമ്പിൽ മുസ്ലിം വ്യക്തി നിയമം കൂടെ ബാധകമാകണമെന്ന് ഡിക്ലെയർ ചെയ്യാത്ത ഒരാൾക്ക് വില്ലിലും ലെഗസീസിലും അഡോപ്ഷനിലും മുസ്ലിം വ്യക്തി നിയമം ബാധകമല്ല എന്നാണ് മുസ്ലിം പേഴ്സണൽ ലോയ്ക്കകത്ത് എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ ഈ മുസ്ലിം പേഴ്സണൽ ലോ എന്ന് പറയുന്നത് ഇതാണ്,
പിന്നെ എന്താണ് നമ്മളെ ഇവിടെയുള്ള ഇന്ത്യൻ മുസ്ലിംസിൻ്റെ നിയമം എന്താണ്, ഈ മുസ്ലിം പേഴ്സണൽ ലോയുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇത് നിയമരൂപേണ കോഡിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. നിയമരൂപേണ കോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ വാക്കിനും ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാകും, അതിന് അതുപോലെ പോകാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിലുള്ള മുസ്ലിംസിന് ഈ മുസ്ലിം പേഴ്സണൽ ലോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, അപ്പോൾ ബാക്കി എന്താണ്, ശരിയത്താണ് മുസ്ലിംസിന് ബാധകം എന്നാണ് ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ മുസ്ലിംസിന്, നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിംസിന് എന്താണ് ബാധകം? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുല്ലാലോ, മുഹമ്മദൻ ലോ, മുല്ലാലോ. മുല്ലയും ഫൈസിയും തൊയ്യിബിയും പോലെയുള്ള പണ്ഡിതന്മാർ എഴുതിയ പുസ്തകങ്ങളാണ് നമ്മുടെ മുസ്ലിംസിന് ബാധകമായത്. സാധാരണ ഹിന്ദു കോഡെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അത് കോഡിഫൈ ചെയ്തതാണ്, അത് ഉണ്ട് ഇവിടെ. അതുപോലെ ക്രിസ്ത്യൻ സക്സഷൻ ആക്ട്, നമ്മൾ ഇന്ത്യൻ സക്സഷൻ ആക്ട് കേട്ടിട്ടുണ്ട്, അതൊരു ആക്റ്റാണ്, അതിവിടെ ഉണ്ട്. അതേസമയം മുസ്ലിംസിൻ്റെ ആക്ട് എന്ന് പറയുന്നത് ഇവിടെയുള്ള മുസ്ലിം പണ്ഡിതന്മാർ എഴുതിയ ബുക്കുകളെ ആശ്രയിച്ചിട്ടാണ് ഓരോ ജഡ്ജിയും നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം ഒരു ജഡ്ജിക്ക് അയാളുടെ പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച്, അയാൾ വായിക്കുന്ന പുസ്തകത്തിലുള്ള ആൾ എഴുതി വെച്ചിരിക്കുന്ന അയാളുടെ പൊളിറ്റിക്സ് അനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫ് ഡിസിഷൻസ് ഒരു കേസിനകത്ത് എടുക്കപ്പെടുക. അതുകൊണ്ടാണ് നമ്മളിത് കോഡിഫൈ ചെയ്ത് തരണം, മുസ്ലിം വ്യക്തി നിയമം കോഡിഫൈ ചെയ്ത് തരണം എന്ന് പറയുന്നത്. കോഡിഫൈ ചെയ്ത് എഴുതപ്പെട്ട ഒരു നിയമത്തിന്, അതായത് ഇന്ത്യൻ നിയമമായി എഴുതപ്പെട്ട ഒരു നിയമത്തിനകത്തെ എന്തെങ്കിലും നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് എവിടെയെങ്കിലും കോൺട്രഡിക്ഷൻ വന്നാൽ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആവശ്യം ഇതൊന്ന് കോഡിഫൈ ചെയ്തൊരു നിയമമായിട്ട് തരിക എന്നുള്ളതാണ്. അപ്പം അതാണ് ഖുറാൻ സുന്ന സൊസൈറ്റിയുടെ കേസിനകത്ത് ഇത് പരിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കേസിനകത്ത് നമ്മൾ കക്ഷി ചേർന്നിട്ടുള്ളത്. എൻ്റെ കൂടെ 7 സ്ത്രീകളുണ്ട്. ഈ കേസിൻ്റെ ഒരു ഹിസ്റ്ററി പറയുവാണെന്നുണ്ടെങ്കിൽ, ഖുറാൻ സുന്നത്ത് സൊസൈറ്റിയാണ് ആദ്യമായിട്ട് ഈ കേസ് കൊടുത്തത്. ഡോക്ടർ ജലീലാണ് അതിൻ്റെ പ്രസിഡൻ്റ്. അദ്ദേഹമാണ് ഈ കേസ് വളരെ ഉത്തരവാദിത്വത്തോടുകൂടിയും ഇതുവരെ പേഴ്സിസ്റ്റൻ്റായിട്ടും, പുള്ളി അത് വളരെ ഇതായിട്ട് ഇതുവരെ, അതായത് ഇത് നമ്മളാദ്യം ഹൈക്കോടതി കൊടുത്ത കേസാണ്, അവിടെ നിന്ന് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തി, ഇതിങ്ങനെ ഇഴഞ്ഞ് നീങ്ങുകയാണ്. പുള്ളി ഇപ്പോഴും അത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ആളെ ഒരുപക്ഷെ നമ്മൾ എല്ലാവരും അറിയും. റീസെൻ്റ്ലി രണ്ടാമത്തെ കക്ഷി എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി മരിച്ചുപോയ ഹ്യൂമനിറ്റ് സെൻ്ററിൻ്റെ ആനക്കയം സെയ്ദ് മുഹമ്മദാണ് ഈ കേസ് രണ്ടാമത്തെ കക്ഷി. മൂന്നാമത്തെ ആൾ കാപ്പാട് നിന്ന് CV അബ്ദുൽ സലാം. നാലാമത്തേത് MC റാബിയ. MC റാബിയയെ അറിയില്ലെങ്കിലും അവരുടെ ഭർത്താവിനെ അറിയുമായിരിക്കും. അബ്ദുൽ അലി മാഷ് മുസ്ലിം പേഴ്സണൽ നിയമങ്ങളിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, മുസ്ലിം വ്യക്തി നിയമത്തെക്കുറിച്ച്. വളരെ ഇപ്പം നമുക്ക് മലയാളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു അത്യാവശ്യം നല്ലൊരു പുസ്തകമാണ് അബ്ദുൽ അലി മാഷിൻ്റെ വൈഫ്. പിന്നെ VP സുഹറയുടെ നിസ എന്ന് പറയുന്ന സംഘടനയും ഇതിനകത്ത് കക്ഷി ചേർന്നിട്ടുണ്ട്. ആ കേസ് സുപ്രീം കോടതി നിലനിൽക്കുകയാണ്. നമ്മൾ 7 സ്ത്രീകൾ കൂടെ അതിനകത്ത് കക്ഷി ചേർന്നത്. അതിലെൻ്റെ കൂടെ ഒരു, ഞങ്ങൾ 2 എക്സ് മുസ്ലിംസും ബാക്കി 5 പേരും വിശ്വാസികളായ സ്ത്രീകളാണ്. ഇതിനകത്ത് നമുക്ക് കക്ഷി ചേരാനും ഇത്തരം കാര്യങ്ങൾക്കുമൊക്കെ ആളെ കിട്ടാൻ ലേശം ബുദ്ധിമുട്ടാണ്. അപ്പോൾ വിശ്വാസികളായിട്ട് പോലും വളരെ എന്താ പറയുക, താല്പര്യത്തോടുകൂടി എൻ്റെ കൂടെ 5 വിശ്വാസികളായ സ്ത്രീകൾ കൂടെ മുന്നോട്ട് വന്നു. ഇതിനകത്ത് ഒരു ഇത് പറയുവാണെന്നുണ്ടെങ്കിൽ, മുമ്പ് ഒരു സുപ്രീം കോടതി നമ്മുടെ കേരള ഗവൺമെൻറ്റിനോട് ഒരു അഫിഡവിറ്റ് ചോദിച്ചിരുന്നു ഈ കേസിൽ. അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ, മുമ്പ് നമ്മുടെ കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നപ്പോഴും ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നീട് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും എന്തോ ഒരു അഫിഡവിറ്റ് ചോദിച്ചപ്പോൾ നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ മത സംഘടനകളുടെ, വിശ്വാസികളുടെ സംഘടനകളുടെ, അതുപോലെ മതപണ്ഡിതന്മാരെ എല്ലാം വിളിച്ച് ചേർത്ത് അവരോട് അഭിപ്രായം ചോദിച്ചു. വളരെ നല്ല കാര്യം. പക്ഷേ ഈ കേസ് കൊടുത്ത ഖുറാൻ സുന്ന സൊസൈറ്റിയോടോ VP അതുപോലെ ഒരു അതിനകത്ത് ഏതെങ്കിലും കക്ഷികളോടോ, മുസ്ലിം മത സംഘടനയായ
ഇ പി സുഹറയുടെ നിസയോടോ ഏതെങ്കിലും സ്ത്രീ സംഘടനകളോടോ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾ സ്ത്രീ പ്രാതിനിധ്യം ആയി പറയുന്ന അവർ വിളിച്ചു ചേർത്ത മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നില്ല, സ്ത്രീകളോട് ചോദിച്ചിരുന്നില്ല. അപ്പം നമ്മൾ ഇവർ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പത്രവാർത്ത കണ്ടു. പത്രവാർത്ത കണ്ടപ്പോഴത്തേക്കിനും നമ്മൾ ഒരു നമ്മളെ കൂടെ കേൾക്കണം, സ്ത്രീകളെ കൂടെ കേൾക്കണം, നിങ്ങളിത് ഈ അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് സ്ത്രീകളെ കൂടെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നിവേദനം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശ്രമിച്ചു. ഒരു 36 സ്ത്രീകളുടെ ഒപ്പാണ് അന്ന് ആദ്യം കിട്ടിയത്. അപ്പോൾ അന്ന് ഫൗസിയ ടീച്ചറൊക്കെ അറിയാലോ, ഫൗസിയ ടീച്ചറും പിന്നെ ഈ നിയമകാര്യങ്ങളിൽ എനിക്കും എന്നെ നിയമം പഠിപ്പിക്കുന്നത് എനിക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ചോദിച്ച് പഠിക്കുന്നത് ഞാൻ ടി ജി അജിത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലോ കോളേജിലെ റിട്ടയേർഡ് പ്രിൻസിപ്പളിൻ്റെ ഉണ്ട്, പുള്ളിക്കാരിയാണ് എൻ്റെ അടുത്ത് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പം ഞങ്ങൾ പുള്ളിക്കാരിയായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ നിവേദനം കൊണ്ട് കൊടുത്തു. 36 പേരാണ് അതിനകത്ത് ഒപ്പിടാൻ കിട്ടിയത്, നമ്മൾ കൊണ്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം നമ്മൾ സുഹൃത്തായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അങ്ങനെ സുഹൃത്തെ കൊണ്ട് കൊടുത്തു. പിന്നെയാണ് ഒരു മൂവ്മെൻ്റൊക്കെ ഉണ്ടായത്, നമ്മുടെ ഷുക്കൂർ വക്കീലിൻ്റെ കല്യാണമൊക്കെ എല്ലാവരും കണ്ടതായിരിക്കുമല്ലോ, അത് ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. അപ്പം അതിനുശേഷം നമ്മൾ ഈ കേസിൽ കക്ഷി ചേർന്നു. ഇപ്പോൾ രണ്ടാമത് ഞാൻ വേറൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അതിപ്പം നാഷണൽ മീഡിയയിലെല്ലാം റിപ്പോർട്ട് ചെയ്ത് വന്നിരുന്നു. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ വന്ന് എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഞാൻ മതം വിട്ടു, പക്ഷേ ഈ മതം എന്നെ വിടുന്നില്ല. മുസ്ലിം വ്യക്തി നിയമത്തിനകത്ത് തന്നെയാണ് ഞാനിപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത്. എനിക്ക് ഞാൻ എൻ്റെ ഫാദറും വിശ്വാസിയല്ല, ഞാനും വിശ്വാസിയല്ല. അപ്പോൾ ഫാദർ വില്ലെഴുതാമെന്ന് പറഞ്ഞല്ലോ, പക്ഷേ ഈ മത നിയമം തൊയ്യിബിയും മുല്ലയും ഫൈസിയും ഒക്കെ എഴുതി വച്ചിരിക്കുന്ന നിയമപ്രകാരം ഒരു മുസ്ലിമിന് വില്ലില്ല, ഒരു മുസ്ലിമിന് വില്ലെഴുതാൻ പറ്റില്ല. ഇന്ത്യൻ സക്സഷൻ ആക്ടിനകത്ത് നിങ്ങൾക്ക് ഡിക്ലറേഷൻ കൊടുക്കാത്തടത്തോളം നിങ്ങൾക്ക് വില്ലെഴുതാമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കൊരു കേസ് വന്നാൽ മുല്ലയും ഫൈസിയും തൊയ്യിബിയും ഒക്കെ എഴുതി വച്ചിരിക്കുന്ന ആ മതനിയമമായിരിക്കും നിങ്ങൾക്ക് ബാധകം. അപ്പോൾ അതുകൊണ്ട് മുസ്ലിമിന് വില്ല് എഴുതാം, എങ്ങനെ എഴുതാമെന്നറിയാമോ? മൂന്നിലൊന്ന് വരെ എഴുതാൻ പറ്റുള്ളൂ. ആ മൂന്നിലൊന്ന് ആർക്കെഴുതാം? ഡയറക്റ്റ് അവകാശിയായ എൻ്റെ ഫാദറിനെ എനിക്ക് എഴുതി തരാൻ പറ്റത്തില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒരു മൂന്നിലൊന്ന് സ്വത്ത് എഴുതി കൊടുക്കാം. എനിക്കോ എൻ്റെ ബ്രദറിനോ എൻ്റെ മദറിനോ അല്ലെങ്കിൽ ഫാദറിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെ ഡയറക്റ്റ് അവകാശികളായി വരുന്ന ആർക്കും വില്ലെഴുതാൻ പറ്റത്തില്ല. വഴിയെ പോകുന്ന അയലോക്കക്കാരനോ അപ്പുറത്തെ ചേട്ടനോ ഇപ്പുറത്തെ ചേട്ടനോ ഇല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടുമുട്ടിയ ഒരാൾക്കോ മൂന്നിലൊന്ന് എഴുതി കൊടുക്കാം, അത്രേ പറ്റുള്ളൂ. അപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറിനെ എനിക്ക് വില്ലെഴുതി തരാൻ പറ്റത്തില്ല. പുള്ളി ഒരു വിശ്വാസി അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ പകുതിയാണെന്ന് പുള്ളി വിശ്വസിക്കുന്നില്ല, പക്ഷേ വില്ലെഴുതാൻ പറ്റില്ല. കാരണം വിശ്വാസി അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യയിൽ ജനിച്ച മുസ്ലിം ഇസ്ലാം മത ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആർക്കും മുസ്ലിം വ്യക്തി നിയമമാണ് ബാധകം എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ എനിക്ക് ഒരു നോ റിലിജിയൻ നോ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ ഞാൻ ഈ മതത്തിൽ നിന്ന് പുറത്തായി. പക്ഷേ ഇപ്പം നോ റിലിജിയൻ നോ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല. അപ്പം എനിക്കൊരു നോ റിലിജിയൻ നോ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. തമിഴ്നാട്ടിൽ ഒരു ലേഡിക്ക് അത് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നാണ് നമുക്ക് മറുപടി കിട്ടുന്നത്. ഈ മുസ്ലിം പേഴ്സണൽ ലോയിൽ ഒരാൾക്ക് വില്ലിലും പിന്നെ ഡെത്തിലും ലെഗസിയിലും ഒക്കെ ബാധകമാകണമെങ്കിൽ മുസ്ലിം പേഴ്സണൽ ലോ കൂടെ ബാധകമാകണം എന്ന് വേണമെങ്കിൽ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. ആ ഡിക്ലറേഷൻ പോലെ എനിക്കിത് വേണ്ട, എനിക്ക് മുസ്ലിം പേഴ്സണൽ ലോ വേണ്ട എന്ന് നമുക്ക് ഡിക്ലറേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. സെക്ഷൻ 25 ശബരിമല വിധിയിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറയുന്നുണ്ട്, അവരെഴുതിയ ആ വിധിക്കകത്ത് പറയുന്നുണ്ട്, സെക്ഷൻ 25 എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് സെക്ഷൻ 25 പ്രകാരം മൗലികാവകാശമുണ്ട്. ഞാൻ എൻ്റെ ആ മൗലികാവകാശം എക്സസൈസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ
എന്നെ എൻ്റെ പിതാ പാരൻസിൻ്റെ സ്വത്തൊന്ന് പുറത്താക്കും, അവർക്കിടെ സ്വത്ത് കിട്ടത്തില്ല. നിങ്ങൾ ഒരു വിശ്വാസി അല്ലാതാകുന്നതോടുകൂടി നിങ്ങൾ ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെടുകയാണ്. നിങ്ങളെ മതത്തിൽ നിന്നും ജാതിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ പുറത്താകുകയാണ്. അപ്പോൾ എനിക്ക് നോ കാസ്റ്റ് നോ റിലിജിയൻ സർട്ടിഫിക്കറ്റ് വേണം, എന്നെ മുസ്ലിം പേഴ്സണൽ ലോയിൽ നിന്നൊന്ന് മാറ്റി ഇന്ത്യൻ സക്സഷൻ ലോയിലേക്ക് ഒന്ന് ഇന്ത്യൻ സക്സഷൻ ആക്ടിൽ നിന്നിലേക്ക് ആക്കിത്തരണം. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഇപ്പം മതവിശ്വാസ പ്രകാരമാണെങ്കിൽ പോലും കിട്ടാവുന്ന ആ സ്വത്ത് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഒരു അനീതിയല്ലേ? അതായത് സയൻറ്റിഫിക് ടെമ്പർ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ ജീവിക്കുന്ന നമ്മൾ, നിങ്ങൾ സയൻറ്റിഫിക് ടെമ്പർ വളർത്തണം എന്ന് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ആ സയൻറ്റിഫിക് ടെമ്പറും തോട്ടും ഒക്കെ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്ത് നമ്മൾ മതവിശ്വാസി അല്ലാതായി മാറുമ്പോഴുള്ള ശിക്ഷയാണ് എനിക്ക് കിട്ടുന്നത്, എൻ്റെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ എൻ്റെ എനിക്ക് വരേണ്ടുന്ന സക്സഷൻ നിന്ന് എന്നെ ഒഴിവാക്കും. ഈ മൂന്നും ഒരു പരിഹാരം കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഞാൻ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. അപ്പോൾ പറയാനുള്ളത് ഇതേപോലെ പ്രശ്നങ്ങൾ നേരിടുന്ന എക്സ് മുസ്ലിംസോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എൻ്റെ കൂടെ കക്ഷി ചേരാവുന്നതാണ്. നമുക്കിതൊരു വലിയ ഫൈറ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? മുസ്ലിം മെന്തിക്ക് ഭർത്താവിൽ നിന്ന് വിവാഹമോചനത്തിന് അവകാശമുണ്ടോ? വിവാഹമോചനം അനുവദിച്ചാൽ ഭർത്താവിന് ചിലവിന് കൊടുത്താൽ ബാധ്യസ്ഥനാണോ? നല്ല ചോദ്യം. മുസ്ലിം വനിതയ്ക്ക് ഞാൻ ഈ മുസ്ലിം വ്യക്തി നിയമത്തിൽ പ്രോ മുസ്ലിമായി കണ്ട ഒരേ ഒരു അത് ഖുറാൻ ശരീഅത്ത് പ്രകാരം അല്ല കേട്ടോ. നമ്മുടെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, മറ്റേ ഒരു രാജീവ് ഗാന്ധി പാസ്സാക്കിയ ഒരു കേസുണ്ടല്ലോ, കോൺട്രവേഴ്സി ആയ എന്താ ലേഡിയുടെ പേര്, ഷബാനു ബീഗം കേസിന് ശേഷം രാജീവ് ഗാന്ധി പാസ്സാക്കിയ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓൺ ഡിവോഴ്സ് മുസ്ലിം വിമൻ, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓൺ ഡിവോഴ്സ് മുസ്ലിം വിമൻ എന്ന നിയമത്തിനകത്ത് മുസ്ലിം സ്ത്രീക്ക് വിവാഹമോചനത്തിന് അവകാശമുണ്ട്, കുലയും ഫസ്ക്കുമുണ്ട്. അത് കണ്ടീഷൻസ് അപ്ലൈ ആണ്, അതിനകത്ത് ചില കണ്ടീഷൻസിന് അപ്ലൈ ആണ് വിവാഹമോചനം ചെയ്യാം. ഇപ്പോൾ ഈ അടുത്ത് വന്നൊരു വിധി പ്രകാരം അത് കുല വിധിപ്രകാരം അത് കുറച്ച് കാലമായിട്ട് ഇവിടെ കേരളത്തിൽ ആ നിയമം ബാധകമല്ലായിരുന്നു. ഒരു പഴയൊരു വിധിപ്രകാരം കുലായും ഫസ്ക്കും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഈ അടുത്തൊരു വിധിപ്രകാരം രണ്ട് വർഷം മുമ്പെങ്ങാണ്ടാണ് അത് മുസ്ലിം സ്ത്രീക്ക് കുല ചെയ്യാം എന്ന് വെച്ചാൽ അവരിപ്പം തലാക്ക് ചെയ്യുന്ന മാതിരി തന്നെ ചില കണ്ടീഷൻസ് ഉണ്ട്. നമ്മളെ ആ കണ്ടീഷൻസൊക്കെ ഫുൾഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുല ചെയ്യാം. അത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ, വിവാഹമോചനം അനുവദിച്ചാൽ ഭർത്താവിന് ചിലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണോ? ശരിയായ നിയമപ്രകാരം വലിയ ബാധ്യതയൊന്നുമില്ല എന്നാണ് എൻ്റെ അറിവ്. അതേസമയം ഇന്ത്യയിൽ ഈ പാസാക്കിയിരിക്കുന്ന പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓൺ ഡിവോഴ്സ് എന്ന് പറയുന്ന നിയമപ്രകാരം മുസ്ലിം സ്ത്രീക്ക് ജീവനാംശം കിട്ടും. ശരിയാപ്രകാരം അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് ഷബാനു ബീഗത്തിൻ്റെ കേസിനകത്ത് അവർ 50 രൂപയെങ്ങാണ്ട് അവർക്ക് ജീവനാംശം കോടതി വിധിച്ചിട്ട് അത് തിരികെ കൊടുക്കുകയൊക്കെ ചെയ്തു. കോടതി വിധിച്ചു, അത് നിയമം ബാധകമായി. അതായത് മുസ്ലിം സ്ത്രീക്കും CRPC 125 പ്രകാരം ജീവനാംശത്തിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്ന ആ ഒരു വിധി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ എല്ലാവരും പ്രശ്നമുണ്ടാക്കി, അറിയാമല്ലോ, ഒരു വലിയ മുസ്ലിം പണ്ഡിതന്മാരെല്ലാം മുസ്ലിംസ് എല്ലാം കൂടെ പ്രശ്നമുണ്ടാക്കി. അങ്ങനെ അതിനുശേഷം വന്നൊരു നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓൺ ഡിവോഴ്സ്. അതുമാത്രമാണ് എനിക്ക് ഏക പ്രോവിമനായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ കോടതികൾ മുഖേനയാണ് കേട്ടോ അത് സ്ത്രീകൾക്ക് അനുകൂലമായത്. അതിൻ്റെ കോടതിയുടെ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫെയർ ആൻഡ് റീസണബിൾ പ്രൊവിഷൻ കൊടുക്കണം എന്നാണ്. ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫെയർ ആൻഡ് റീസണബിൾ പ്രൊവിഷൻ കൊടുത്തിരിക്കണം. അത് പ്രകാരം ഒരു കേസ്, എൻ്റെ വ്യക്തിപരമായൊരു കേസ് ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട് 10 കൊല്ലമായി. അപ്പം അതിനകത്തുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കോടതിയുടെ ഇൻ്റർപ്രിറ്റേഷൻ പ്രകാരം ഒരു
15 ലക്ഷം രൂപ വരെയെങ്കിലും ഒരു മുസ്ലിം സ്ത്രീക്ക് നിങ്ങൾ ജീവനാംശമായി 1-time settlement. അതാണ് മറ്റ് മുസ്ലിം ക്രിസ്ത്യൻ സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ളത്. കോടതി ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടാണ് ഈ 15 lakh എന്നൊക്കെ പറഞ്ഞ് വന്നത്. 1-time settlement ആയിട്ട് ഒരു തുക കൊടുക്കണം. മറ്റത് ക്രിസ്ത്യൻ സ്ത്രീകൾക്കും മുസ്ലിം സ്ത്രീകൾ ഹിന്ദു സ്ത്രീകൾക്കും മാസാമാസം CRPC 125 പ്രകാരം നമ്മൾ കോടതിയിൽ നടക്കണം. കോടതിയിൽ ഒരു പ്രാവശ്യം പോയിട്ടുള്ളവർക്കറിയാം ഈ സാധനം കിട്ടണമെങ്കിൽ ഇച്ചിരി പാടാണ്. ഒരു അവരെ ഒരു മാസത്തത് കൊണ്ടത്തരും, പിന്നെ ഒരു കൊല്ലത്തേക്ക് ഈ സാധനം കാണത്തില്ല. പിന്നെ വീണ്ടും നമ്മൾ കോടതിയിൽ പോയിട്ട് ഇങ്ങനെ തന്നിട്ടില്ല എന്ന് പറയണം. അപ്പോൾ ജഡ്ജി പിടിച്ചകത്തിടുമെന്ന് പേടിപ്പിക്കുമ്പോൾ ഇച്ചിരി കാശ് കൊണ്ടത്തരും. അപ്പോൾ ഈ മാസാമാസം ഈ CRPC 1 ജീവനാംശം മാസാമാസം വാങ്ങിക്കാൻ നടക്കുക എന്ന് പറയുന്നത് തന്നെ മിക്ക സ്ത്രീകളെയും സംബന്ധിച്ചിടത്തോളം ഒരു ശിക്ഷയാണ്. ജീവിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടാണല്ലോ അവർ ഭർത്താവിൽ നിന്ന് ജീവനാംശം ചോദിക്കുന്നത്. പണിക്ക് പോകാൻ പറ്റില്ല, വേറെ ഒരു പണിക്കും പോകാൻ പറ്റില്ല. കോടതി വരാന്ത നിരങ്ങി നിരങ്ങി തേയും. കാരണം ഞാൻ ഈ 10 വർഷത്തിനുള്ളിൽ ഇങ്ങനെ കോടതി വരാന്ത കയറി ഇറങ്ങി മടുത്ത് ജീവനാംശം വേണ്ടെന്ന് വയ്ക്കുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഈ കുറേ കാലം ഫൈറ്റ് ചെയ്താലും ഒറ്റ ഒരു എമൗണ്ട് കിട്ടുമല്ലോ എന്നുള്ള ഒരാശ്വാസം ഈ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓൺ ഡിവോഴ്സ് മുസ്ലിം വിമനകത്തുണ്ട്. എന്തെങ്കിലും ഇനി എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ? അതായത് അത് ഈ വിവാഹമോചനം എന്നുള്ളത് ശരീരപ്രകാരമുള്ളൊരു സാധനമല്ല. ശരീരപ്രകാരം എനിക്ക് തോന്നുന്നു ഒന്നും കാര്യമായിട്ടൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അത് ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. ഈ വിശ്വാസമില്ലാത്ത മുസ്ലിം സ്ത്രീകൾ ഇപ്പം മാഡം പറഞ്ഞില്ലേ സ്വത്തിൻ്റെ ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പോഴാ ഈ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഷുക്കൂർ വക്കീൽ ചെയ്തതുപോലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നമുക്കങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? അത് അങ്ങനെയല്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ, പ്രൊവിഷൻ ഉണ്ടോ? അതായത് ഷുക്കൂർ വക്കീൽ ചെയ്തതുപോലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കുന്നതാണ് ഇതിനൊരു പരിഹാരം എന്നാണ് പൊതുവെ വന്നിരിക്കുന്ന ഒരു സാധനം. ഞാനൊരു സിംഗിൾ മദറാണ്, എനിക്കിനി കല്യാണം കഴിക്കാൻ ഉദ്ദേശമില്ല, എന്തു ചെയ്യും? ഞാനിപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ എനിക്കൊരു മോളുണ്ട്, ഒറ്റ പുത്രിയാണ്. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫാദറിന് എനിക്കൊരു 10 സെൻറ്റുണ്ട്. ഞാനിപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് തന്നെ ഫാദറിൻ്റെ സ്വത്ത് കിട്ടാനല്ല, എനിക്കൊരു 10 സെൻറ്റുണ്ട്, അതെൻ്റെ മകൾക്ക് എൻ്റെ ഒറ്റ പുത്രിക്ക് കിട്ടണം. ഈ 10 സെൻറ്റ് എൻ്റെ ഒറ്റ പുത്രിക്കായിട്ട് കിട്ടില്ല. ഞാൻ മരിച്ചു പോയാൽ എൻ്റെ സ്വത്തിൻ്റെ പാതി, അതായത് 5 സെൻറ്റ് എൻ്റെ ബ്രദറിന് പോവും. അപ്പോൾ അത് അതായത് എൻ്റെ ഫാദറിന് 100 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ സാധാരണ ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ കിട്ടുന്നത് എൻ്റെ ബ്രദറിന് 50 സെൻറ്റും എനിക്ക് 50 സെൻറ്റും അങ്ങനെയാണ് കിട്ടുന്നത്. പക്ഷേ ഞാൻ മുസ്ലിം ആയതുകൊണ്ട് മാത്രം, ഒരു മുസ്ലിം സ്ത്രീയായി ജനിച്ചതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്രദറിന് 66 സെൻറ്റും എനിക്ക് കിട്ടുന്നതും 33 സെൻറ്റുമാണ്. ആ 33 സെൻറ്റ് ഞാൻ വിൽക്കാതെ, ഞാൻ ഉപയോഗിക്കാതെ, ഇനി വേറെ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മകൾ മരണശേഷം ആ 33 സെൻറ്റ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 33 സെൻറ്റിൽ നിന്ന് 16.5 സെൻറ്റ് വീണ്ടും എൻ്റെ ബ്രദറിന് തന്നെ പോകും. കാരണം എനിക്കുണ്ടായ സന്താനം ഒരു സ്ത്രീയാണ്. എന്നെ ശിക്ഷിച്ചു, സ്ത്രീ ആയതിന് 33 സെൻറ്റ് മാത്രം തന്ന് ശിക്ഷിക്കുന്നുണ്ട്. ആ ശിക്ഷ 16.5 സെൻറ്റായി എൻ്റെ മകളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അതെനിക്ക് സമ്മതമല്ല. എനിക്ക് 33 സെൻറ്റ് ഓക്കെ, പക്ഷേ എനിക്ക് കിട്ടുന്ന ഈ 33 സെൻറ്റെങ്കിലും എനിക്ക് എൻ്റെ മകൾക്ക് കൊടുക്കാൻ പറ്റണം. അതിനാണ് ഞാൻ മുസ്ലിം വ്യക്തി നിയമത്തിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റി ഇന്ത്യൻ സക്സഷൻ ലോയിലേക്ക് ആക്കിത്തരുമോ എന്ന് ചോദിച്ചിട്ട് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പം അച്ഛനും അമ്മയും ഒരിക്കൽ കൂടി, എൻ്റെ മമ്മി മരിച്ചുപോയി, മരിച്ചു, അങ്ങനെയാണെങ്കിൽ കിട്ടും. പക്ഷേ എനിക്ക് പരിഹാരമല്ല, ഞാൻ ഇനി കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ. ഇനി പിന്നെ വേറൊരു കാര്യമുള്ളത്, ഞാൻ ഇനി ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇപ്പോൾ കല്യാണം കഴിച്ചു, വേറൊരാളെ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കും, അതിലുണ്ടാവുന്ന കുട്ടികൾക്കേ സ്പെഷ്യൽ മാരേജ് ആക്ട് ബാധകമുള്ളൂ. എനിക്ക് ഓൾറെഡി ഉള്ള കുട്ടിക്ക് അത് ബാധകമല്ല. ഞാനത് മുസ്ലിം നിയമപ്രകാരമാണ് ഞാൻ കല്യാണം കഴിച്ചത്. അതിലുണ്ടായ കുട്ടിയാണ് എനിക്കിപ്പോൾ ഉള്ള മകൾ.
ഞാൻ ഇനി വേറൊരു വിവാഹം കഴിച്ചു എന്ന് വെക്കുക, എനിക്ക് കുട്ടികളുണ്ടാകാൻ ഉദ്ദേശമില്ല. കാരണം വിവാഹം ഒരു പരിഹാരമേ അല്ല. യെസ്, ആ ഞാൻ മതം മാറാൻ ഉദ്ദേശിക്കുന്നില്ല. മതം മാറിയാൽ ആ മതമാണ് ബാധകം. പക്ഷെ ഞാൻ മതം മാറാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മതങ്ങളുടെ ലോജിക്ക് എനിക്ക്, എല്ലാ മതങ്ങളും സ്ത്രീവിരുദ്ധമാണ്. അത് ഹിന്ദുസമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ മതങ്ങളും സ്ത്രീവിരുദ്ധമാണ്. എല്ലാ മതങ്ങളും പുരുഷന്മാരുണ്ടാക്കിയതാണ്. പുരുഷന്മാർക്കായി അവരുടെ സൗകര്യത്തിനുണ്ടാക്കിയ മതങ്ങളാണ് ഇവിടെ ഉള്ളത്. സ്ത്രീകൾ ഉണ്ടാക്കിയ ഏതെങ്കിലും മതങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണം മാതാമൃതാനന്ദമതിയെ കാണിക്കാമായിരിക്കും ഒരു ദൈവമായിട്ട്. പക്ഷെ അവരും പ്രാക്ടീസ് ചെയ്യുന്നത് ഹിന്ദു മതമാണ്. അപ്പോൾ എനിക്ക് ഈ മതങ്ങൾ, ഒരു മതവും എനിക്ക് സ്വീകാര്യമല്ല. എനിക്ക് സെക്കുലറായി ജീവിച്ച് സെക്കുലറായി മരിക്കണം. അപ്പം അതിന് എനിക്ക് സെക്കുലർ നിയമം തന്നെ വേണം. അപ്പം മതം മാറലോ കല്യാണം കഴിക്കലോ ഈ പ്രശ്നത്തിനൊരു പരിഹാരമല്ല. ഞാൻ ഇനി കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ. ഒരു കല്യാണം കഴിച്ചതിൻ്റെ വിഷമം മാറിയിട്ടില്ല. ഇപ്പോഴും കോടതി, അല്ല, ഞാൻ 2004 ഡിവോഴ്സായതാ. തലാഖ് 1, 2, 3 എന്ന് പറഞ്ഞ് തലാഖ് തന്നപ്പം പ്ലീസ് വേഗം തരൂ, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് മുത്തലാഖ് മേടിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന ഒരാളാണ്. നന്ദി സർ എന്ന് പറഞ്ഞൊരാളാണ്. അപ്പോൾ ഇനി പോയിട്ട് അയാളെ ഒന്നുകൂടെ കല്യാണം കഴിക്കുക, അതായത് ഇതിനു വേണ്ടി മാത്രം. ഞാൻ അയാളെ തന്നെ ഇനി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ചാലേ എൻ്റെ മകൾക്ക് ഇത് ബാധകമാവുള്ളൂ. അപ്പോൾ കല്യാണം ഒരു നമ്മുടെ നാട്ടിലെ എല്ലാ രോഗങ്ങൾക്കും സർവ്വരോഗ സംഹാരിയാണ് കല്യാണം. ഒരാൾക്ക് ഉത്തരവാദിത്വം ഇല്ല, അവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കുക. അതിൽപ്പെട്ടതാണ് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് ഞാൻ പറയും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ഗാർഡിയൻഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ഒരു ഫോട്ടോ എടുക്കാൻ പോയി. അപ്പം അവൻ മെൻ്റലി റിട്ടയർഡ് ആണ്, 50% റിട്ടയർഡേഷൻ ഉള്ള ഒരാളാണ്. അപ്പോൾ അവിടുത്തെ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർ, ഞാൻ ഇവനെ അറിയും, അവനെ ഒരു കല്യാണം കഴിപ്പിച്ചാൽ മതി, മാറിക്കോളും, ശരിയായിക്കോളും. അവന് കല്യാണം കഴിച്ചാൽ അവന് ബുദ്ധി വയ്ക്കുമെന്നാണോ അതോ ഞങ്ങൾക്ക് ബുദ്ധി വയ്ക്കുമെന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? കല്യാണം ഒരു സർവ്വരോഗ സംഹാരി അല്ല. വേറെ കുറേ രോഗങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനമായിട്ടാണ് ഇന്ത്യൻ സ്ത്രീകൾക്ക് പാട്രിയാർക്കിയൽ സമൂഹത്തിൽ വിവാഹം എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് കല്യാണം ഒരു മരുന്നായിട്ട് പറയരുത്. നമുക്ക് ഇതിനൊരു സെക്യുലർ മരുന്ന് വേണം, നിയമപരമായ മരുന്ന് വേണം, അതിനൊരു സെക്യുലർ മരുന്ന് തന്നെ വേണം. എനിത്തിങ് എൽസ്? ഇല്ല ഇല്ല, ഹിന്ദു ആക്ടിലും ക്രിസ്ത്യൻ ആക്ടിലും, ക്രിസ്ത്യൻ ആക്ട് എന്ന് പറയാൻ പറ്റില്ല, ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണ് ക്രിസ്ത്യാനികൾക്ക് ബാധകം. ഹിന്ദുക്കൾക്ക് ഹിന്ദു കോഡ്, അല്ല 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 അല്ല, ഇന്ത്യൻ സക്സഷൻ ആക്ട്, ഇന്ത്യൻ സക്സഷൻ ആക്ട് നമ്മുടെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. ഹിന്ദു കോഡ് ബാബാ സാഹേബ് അംബേദ്കർ ഉണ്ടാക്കിയതാണ്. ആ ഹിന്ദു കോഡ് സത്യത്തിൽ ഹിന്ദു സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വത്തിൽ, ഹിന്ദു ആക്ട് പ്രകാരം സ്വത്തിൽ ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പം നിങ്ങൾ പറയും കേരളത്തിലെ ഹിന്ദു സ്ത്രീകൾ എൻ്റെ അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന്. കേരളത്തിൽ ഹിന്ദു ആക്ട് അല്ലായിരുന്നു. നമ്മുടെ ഇവിടെ നിലവിലുണ്ടായിരുന്ന നായന്മാരുടെ നിയമം, ഈഴവരുടെ നിയമം, പിന്നെ ദളിതർക്ക് പിന്നെ സ്ഥലം പ്രോപ്പർട്ടി ഇല്ലായിരുന്നു. പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ നമ്മുടെ ഇവിടെ ദളിതർക്ക്, ഔട്ട്കാസ്റ്റ് ആയിട്ട് ശൂദ്രന്മാരിൽ താഴെയുള്ള ആൾക്കാർക്ക് പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ പറ്റൂലായിരുന്നു. അതുകൊണ്ട് അവർക്ക് നിയമമില്ല. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് നായന്മാരുടെ നിയമവും ഈഴവരുടെ നിയമവുമാണ്. അതുകൊണ്ട് നായന്മാരുടെ നിയമം നേരെ തിരിച്ചായിരുന്നു. ജോയിൻ്റ് ഫാമിലി അബോളിഷൻ ആക്ട് വന്നപ്പോഴാണ് ഞങ്ങളുടെ, അതായത് ട്രാവൻകൂറിലുള്ള നായന്മാർക്ക് ഒരു മകനും മകളും ഉണ്ടെങ്കിൽ, മകൾക്ക് 10 മക്കളും മകന് 10 മക്കളും ഉണ്ടെങ്കിൽ മകൾക്ക് 11 വീതം കിട്ടും, മകനൊരു വീതേ കിട്ടുള്ളൂ ട്രാവൻകൂർ നായർ സക്സഷൻ ആക്ടിനകത്ത്. അതുപോലെ ക്രിസ്ത്യൻ ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സഷൻ ആക്ടിനകത്താണ് മേരി റോയ് കേസിന് പോയത്. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക്, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാക്കി വെച്ച നിയമമാണ് ഇന്ത്യൻ സക്സഷൻ ആക്ട്.
അതുകൊണ്ട് ഇന്ത്യൻ ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യൻ സക്സഷൻ ആക്ട് ബാധകമാകുമ്പോൾ പോലും ട്രാവൻകൂറിലുള്ള ക്രിസ്ത്യാനികൾക്ക് ട്രാവൻകൂർ സക്സഷൻ ആക്റ്റായിരുന്നു ബാധകം. അതുപ്രകാരം ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് ഒന്നും കിട്ടത്തില്ലായിരുന്നു. അപ്പം അവർ പോയപ്പോൾ എന്ത് ചെയ്തു, ഈ ക്രിസ്ത്യൻ സക്സഷൻ ആക്ട് അവ സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ട് ഇന്ത്യൻ സക്സഷൻ ആക്റ്റിലേക്ക് ട്രാവൻകൂറിലുള്ള ക്രിസ്ത്യാനികളെ കൂടെ മാറ്റി. അപ്പോൾ അതുപോലെ ഒരു ഒരു ഇത് എളുപ്പമല്ല മുസ്ലിം സക്സഷൻ ആക്റ്റിനകത്ത്. കാരണം പകരം വയ്ക്കാനൊരു നിയമമില്ല, പകരം അല്ലെങ്കിൽ ഇന്ത്യൻ സക്സഷൻ ആക്റ്റിലേക്ക് മാറ്റണം. അപ്പോൾ അതുകൊണ്ട് കാരണം ഇതിനെന്താണ് പരിഹാരം, പരിഹാരം പാർലമെൻ്റ് നിയമം പാസ്സാക്കണം. നിയമം കോടതിക്ക് പറയാം ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇത് പരിഹരിക്കണം, നിങ്ങൾ നിയമം പാസ്സാക്കണം എന്ന് കോടതിക്ക് പറയാം. കോടതി പറയുമ്പോൾ നിയമം പാസ്സാക്കാൻ കോടതിക്ക് അധികാരമില്ല. നിയമം ഉണ്ടാക്കലല്ല കോടതിയുടെ പണി, നിയമം ഉണ്ടാക്കേണ്ടത് പാർലമെൻറ്റാണ്, പിന്നെ അല്ലെങ്കിൽ സ്റ്റേറ്റാണ്. സ്റ്റേറ്റ് നമ്മൾ നിവേദനം കൊടുത്തപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയുടെ അടുത്താണ് രണ്ടുപേരുടെ അടുത്ത് നമ്മൾ നിവേദനം കൊണ്ട് കൊടുത്തപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു സഖാവേ ഇത് നിയമം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് പാർലമെൻറ്റാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ പറഞ്ഞു അല്ല സഖാവേ, ഇത് സ്റ്റേറ്റിനും പാസ്സാക്കാം, കാരണം ഇത് കൺകറൻറ്റ് ലിസ്റ്റിൽ ഐറ്റം നമ്പർ 5 വരുന്ന സാധനമാണ്. കൺകറൻറ്റ് ലിസ്റ്റ് സെറ്റ് ചെയ്ത് നോക്കുക, അതിനകത്ത് ഐറ്റം 5 ആണ്. സ്റ്റേറ്റിനും പാസ്സാക്കാം, സെൻറ്ററിനും പാസ്സാക്കാം. അപ്പോൾ ഇത് നമ്മൾ സ്ത്രീകൾ മുന്നിൽ ചെല്ലുമ്പോൾ ഇവർ പറയുകയാണ് ഇത് സ്റ്റേറ്റിൻ്റെ നമുക്ക് പറ്റൂല പാർലമെൻറ്റിലാണെന്ന്. ഈ ഭരണഘടന അത്യാവശ്യം നമ്മൾ കൈ കൊണ്ടടക്കുകയാണ്. ഇതിപ്പോൾ എൻ്റെ ഹോളി ബുക്കാണിത്, ഞാൻ കൈ കൊണ്ടടക്കുക. കാരണം എല്ലാവരും കൊണ്ടുനടക്കുന്ന ഹോളി ബുക്ക് പോലെ ഇപ്പം ഇന്ത്യൻ സ്ത്രീയുടെ ഹോളി ബുക്ക് ഇതാണ്, ഇന്ത്യൻ മുസ്ലിം സ്ത്രീയുടെ ഹോളി ബുക്ക് ഇതാണ്. ഇതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട് സ്റ്റേറ്റിന് പാസ്സാക്കാം. അപ്പോൾ ഇവിടെ പാസ്സാക്കിയാൽ സെൻറ്റർ പാസ്സാക്കിയാൽ പ്രശ്നമാണ്, ശരിയാണ്, ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മാതൃകാപരമായി സ്റ്റേറ്റിനും പാസ്സാക്കാം. കൺകറൻറ്റ് ലിസ്റ്റിനകത്ത് ഐറ്റം നമ്പർ 5 ആണ്, സ്റ്റേറ്റിന് പാസ്സാക്കാൻ അധികാരമുണ്ട്. ഝാർഖണ്ഡിൽ ഇപ്പോൾ ഓൾറെഡി ഒരെണ്ണം പാസ്സാക്കി, മാതൃക കാണിച്ചു കഴിഞ്ഞു. കുറേ കൂടെ മാതൃകാപരമായി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് നവോത്ഥാനത്തിനൊക്കെ മുൻപിൽ നിന്ന സ്ത്രീയും പുരുഷനും തുല്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിനകത്ത് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ സർക്കാരിനും പാസ്സാക്കാം. അവർ പാസ്സാക്കുകയാണെങ്കിൽ നല്ലതല്ലേ? അതാണ് പ്രശ്നം. പാസ്സാക്കാൻ പറ്റൂല എന്ന് പറയരുത്, മാതൃകാപരമായി ഒരു UCC പാസ്സാക്കി കാണിച്ചാൽ നല്ലതായിരിക്കും. പാസ്സാക്കാൻ നമുക്ക് പറ്റൂല എന്ന് പറയുന്നത് കള്ളമാണ്. ഡെഫിനറ്റ്ലി അങ്ങനെയാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. ആർട്ടിക്കിൾ 14, 15, 25 എടുത്തു പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കേസ് പോയിരിക്കുന്നത്. നമ്മൾ കേസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 14 വർഗവർണ്ണ ലിംഗ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ പൗരന്മാരും തുല്യരാണ്. ആ തുല്യത എനിക്ക് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 15 ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ പേരിൽ ഒരു ഇന്ത്യൻ പൗരനെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പെണ്ണായതുകൊണ്ട് നിനക്ക് പകുതിയെ തരൂ എന്ന് പറയുന്നത് ലിംഗത്തിൻ്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേസിന്റെ വിജയ സാധ്യത എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുണ്ടോ? അത് പറയാൻ പറ്റില്ല. ജയിക്കും, ജയിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി, 100% ജയിക്കണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ്, ജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ കേസ് വാദിക്കുന്നത്. ബാക്കിയെല്ലാം പരമോന്നത നീതിപീഠത്തിൻ്റെ കയ്യിലാണ്. ശബരിമല വിധി പ്രകാരം വിശ്വസിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ആർട്ടിക്കിൾ 25 എഴുതി വെച്ചിട്ടുണ്ട് സബ്ജക്റ്റ് ടു അദർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് നമ്മുടെ മറ്റ് മൗലികാവകാശങ്ങളെ ഒന്നും ഹനിക്കാതെ വേണം നിങ്ങൾ ആർട്ടിക്കിൾ 25 എക്സസൈസ് ചെയ്യാൻ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്.
പക്ഷേ ഈ 14 and 15 ഈക്വാലിറ്റി, ഒരു പൗരന് ഈക്വാലിറ്റി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ ഈക്വാലിറ്റിയെ ഹനിക്കും വിധം നിങ്ങൾക്ക് Article 25 എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല. വേറെ ഒരു മൗലിക Article 25 മൗലികാവകാശത്തിൽ പെടുന്നതാണ്. പക്ഷെ വേറെ ഒരു മൗലികാവകാശ വേറെ ഒരു ആർട്ടിക്കിളിലും സബ്ജക്റ്റ് ടു എന്ന് പറയുന്നില്ല. ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, മറ്റ് മൗലികാവകാശങ്ങളെ ഹനിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം എക്സസൈസ് ചെയ്യാം. ഇനി നിങ്ങളെല്ലാവരും ആലോചിക്കൂ, എന്താണ് മുസ്ലിം സ്ത്രീകൾ ഈ ഒരു ഭരണഘടനയ്ക്ക് കീഴിലും അനുഭവിക്കുന്നത്.